ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാൻ വന്നേക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു റെഡ് ലൈമിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കളർ കണ്ടിട്ട് പേടിക്കുമെന്നുണ്ട്, ഇത് നാച്ചുറൽ കളറാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ ഞാനതിന് ബീട്രൂട്ടും ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത്. ബീട്രൂട്ടിൻ്റെ ഇത്രയും വലിയ കഷ്ണം വേണ്ട കേട്ടോ, നമുക്കൊരു ചെറിയൊരു കഷ്ണം മാത്രം മതി. ഇതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രം മതി നമുക്ക്. ഞാനിങ്ങനെ ഒരു ചെറിയ കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ അത് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇതൊരു ബീട്രൂട്ടിൻ്റെ കാൽ ഭാഗമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഇതിവിടെ മുഴുവൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ഈ ബീട്രൂട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. നമ്മൾ ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പച്ച ചോവ് വരും ബീട്രൂട്ടിൻ്റെ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തിളപ്പിച്ചിട്ട് എടുക്കുന്നത്. ഇനി ഞാൻ ഇതിൽക്ക് ഒരു ടീസ്പൂൺ ഷുഗറും കൂടി ചേർത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ചൂട് മാറിയതിന് ശേഷം നമുക്കിതുപോലെ സ്ട്രെയിനറിൽ കൂടെ ഒന്ന് അരിച്ചിട്ട് എടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലുള്ള ജ്യൂസൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആ ജ്യൂസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ ലൈം മിൽക്ക്. അപ്പോൾ ഞാനൊരു ഐസ് ക്യൂബിൻ്റെ ട്രേ എടുക്കുന്നുണ്ട്. അതിൽക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഐസ് ക്യൂബ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ലൈം ജ്യൂസിലേക്ക് യൂസ് ചെയ്യുക കേട്ടോ. ഇത് നമ്മൾ ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഈസിയാണ്. വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കളർഫുൾ ലൈമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് മുഴുവൻ ഞാൻ ഈ ഐസ് ട്രേയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഐസ് ക്യൂബ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ലൈം ജ്യൂസ് ഉണ്ടാക്കാം. ഞാനിവിടെ നാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂണോളം ജ്യൂസ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഷുഗർ സിറപ്പാണ്. ഇത് ജസ്റ്റ് ഷുഗറൊന്ന് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്താണ്, വേഗം ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കളർഫുള്ളായിട്ടുള്ള ഐസ് ക്യൂബ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര കളർ വേണം എന്നനുസരിച്ചിട്ട് 2-3 ക്യൂബ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ അതിൻ്റെ കളറൊക്കെ അതിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. നല്ല നാച്ചുറൽ ആയിട്ടുള്ള കളറാണ്. ഒരു ആർട്ടിഫിഷ്യൽ കളറും ഇല്ലാതെ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലൈമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുഞ്ഞു ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്ത് ആ ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും.